ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പൊതുവായ അറിവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകം കോശമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. കോശം ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ. കോശമർമ്മം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. കലകളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിസ്റ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം ഏതാണ്? മൈക്രോഗ്രാഫിയ. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയാണ്. റോബർട്ട് ഹുക്ക് 1665 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി എന്താണ്? സ്കൂട്ടോയിഡ്. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിൻ്റെ ആകൃതി സ്കൂട്ടോയിഡാണ്. ഏറ്റവും വലിയ കോശം ഏതാണ്? ഒട്ടകപക്ഷിയുടെ മുട്ട. ഏറ്റവും വലിയ കോശം ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയുമാണ്. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം എന്താണ്? സെല്ലുലോസ്. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസാണ്. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയ. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയ. കോശത്തിൻ്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് എന്താണ്? ATP. ഈ ATPയുടെ പൂർണ്ണരൂപം അസിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP ആണ്. ATPയുടെ പൂർണ്ണരൂപം അസിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ലൈസോസോം. കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഗോൾഗി കോംപ്ലക്സ് ആണ്. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഏതാണ്? റൈബോസോം. കോശത്തിൽ മാംസ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോമാണ്. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗം ഏതാണ്? മൈറ്റോകോൺഡ്രിയ. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോകോൺഡ്രിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശമാണ്. കോശത്തിലെ രണ്ട് തരം ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ട്. അതേതെല്ലാമാണ്? DNA RNA. കോശത്തിലെ രണ്ട് തരം ന്യൂക്ലിക് ആസിഡുകൾ ഏതെല്ലാമാണ്? DNA RNA. DNAയുടെ പിരിയൻ ഗോവണി മാതൃക കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. DNAയുടെ പിരിയൻ ഗോവണി മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഓരോ ക്രോമസോമിലെയും DNAകളുടെ എണ്ണം എത്രയാണ്? 2. ഓരോ ക്രോമസോമിലെയും DNAകളുടെ എണ്ണം 2 ആണ്. DNAയുടെ ധർമ്മം എന്താണ്? പാരമ്പര്യ സ്വഭാവ പ്രേഷണം. DNAയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. RNAയുടെ ധർമ്മം എന്താണ്? മാംസ്യ സംശ്ലേഷണം. RNAയുടെ ധർമ്മം മാംസ്യ സംശ്ലേഷണമാണ്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ഏതാണ്? ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം ലൈസോസോമാണ്.
മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് എന്താണ്? റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? അരുണരക്താണുക്കൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ അരുണരക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം ഏതാണ്? അരുണരക്താണുക്കൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണരക്താണുക്കളാണ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? കോശമർമ്മം അഥവാ ന്യൂക്ലിയസ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് ആണ്. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? കലകൾ. ഒരു കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്നത് കലകൾ എന്നാണ്. കലകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹിസ്റ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഹിസ്റ്റോളജി എന്നാണ്. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആവരണ കല. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കലകൾ അറിയപ്പെടുന്ന പേര് ആവരണ കല എന്നാണ്. ശരീരത്തിൻ്റെ സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകൾ ഏതാണ്? ആവരണ കല. ശരീരത്തിൻ്റെ സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കലകൾ ആവരണ കലയാണ്. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലകൾ ഏതാണ്? നാഡീകല. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന കലകൾ നാഡീകലയാണ്. ശരീര ചലനം സാധ്യമാക്കുന്ന കലകൾ ഏതാണ്? പേശികല. ശരീര ചലനം സാധ്യമാക്കുന്ന കലകൾ പേശികലയാണ്. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏത് തരം കലകളിലാണ്? പേശികലകളിൽ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് പേശികലകളിലാണ്. ശരീരത്തിലെ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കലകൾ ഏതാണ്? യോജക കല. ശരീരത്തിലെ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കലകൾ യോജക കലയാണ്. യോജക കലകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവയാണ്. യോജക കലകൾക്ക് ഉദാഹരണങ്ങൾ അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം എന്നിവയാണ്. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കലകൾ ഏതെല്ലാമാണ്? അസ്ഥിയും തരുണാസ്ഥിയും. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കലകൾ അസ്ഥിയും തരുണാസ്ഥിയുമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, തൊക്ക് എന്നിവയാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നറിയപ്പെടുന്ന അവയവങ്ങൾ ഏതെല്ലാമാണ്? കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, തൊക്ക് എന്നിവയാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓഫ്താൽമോളജി എന്നാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ഏതാണ്? കണ്ണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം കണ്ണാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായ ജീവകം ജീവകം എ ആണ്. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് എന്താണ്? കൺപോളകൾ. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് കൺപോളകളാണ്. കണ്ണിലെ പ്രധാന പാളികൾ ഏതെല്ലാമാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയാണ്. കണ്ണിലെ പ്രധാന പാളികൾ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയാണ്. കണ്ണിൽ ഏറ്റവും ഉള്ളിൽ കാണുന്ന പാളിയാണ് റെറ്റിന. കണ്ണിൽ ഏറ്റവും ഉള്ളിൽ കാണുന്ന പാളി റെറ്റിനയാണ്. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളി ഏതാണ്? ദൃഢപടലം അഥവാ സ്ക്ലീറ. നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന പാളി ദൃഢപടലം അഥവാ സ്ക്ലീറയാണ്. കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി ഏതാണ്? സ്ക്ലീറ അഥവാ ദൃഢപടലം. കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളി സ്ക്ലീറ അഥവാ ദൃഢപടലമാണ്.
കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി ഏതാണ്? രക്തപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന പാളി രക്തപടലമാണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ്. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ്? പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? 25 സെൻറ്റിമീറ്റർ. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെൻറ്റിമീറ്ററാണ്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി ഏതാണ്? ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി ദൃഢപടലമാണ്. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ഏതാണ്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളി ദൃഷ്ടിപടലം അഥവാ റെറ്റിനയാണ്. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥവും തലകീഴായതും. റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? കെരാറ്റോപ്ലാസ്റ്റി. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് കെരാറ്റോപ്ലാസ്റ്റി എന്നാണ്. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം ഏതാണ്? കോർണിയ. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം കോർണിയയാണ്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഫ്താൽമോസ്കോപ്പ്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഫ്താൽമോസ്കോപ്പാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരം ഏതാണ്? കൃഷ്ണമണി. ഐറിസിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരം കൃഷ്ണമണിയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങൾ. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങൾ. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നതുമായ കണ്ണിലെ കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നതുമായ കണ്ണിലെ കോശങ്ങൾ കോൺ കോശങ്ങളാണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു റോഡോപ്സിനാണ്. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? അയഡോപ്സിൻ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു അയഡോപ്സിനാണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിനാണ്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വസ്തു ഏതാണ്? അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വസ്തു അയഡോപ്സിനാണ്. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം ഏതാണ്? അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം അക്വസ് ദ്രവമാണ്. പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ രാത്രി തിളങ്ങാൻ കാരണം എന്ത് പ്രതിഭാസമാണ്? ടപ്പിറ്റം. പൂച്ച, നായ എന്നിവയുടെ കണ്ണുകൾ രാത്രിയും തിളങ്ങാൻ കാരണം ടപ്പിറ്റം എന്ന പ്രതിഭാസമാണ്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ്? സ്നെല്ലൻസ് ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻസ് ചാർട്ടാണ്.
മൂങ്ങകൾക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം എന്താണ്? കോൺകോശങ്ങളുടെ അപര്യാപ്തത മൂലം. മൂങ്ങകൾക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺകോശങ്ങളുടെ അപര്യാപ്തത മൂലമാണ്. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈം ഏതാണ്? ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈം ലൈസോസൈമാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം ഏത് ലോഹമാണ്? സിങ്ക്. കണ്ണിൻ്റെ തിളക്കത്തിന് കാരണം സിങ്ക് ആണ്. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16:1 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത. ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 16:1 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത എന്ന്. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് സമഞ്ജനക്ഷമത എന്ന്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ ഏതാണ്? ആക്വസ് അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ ആക്വസ് അറയാണ്. ആക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവമാണ് ആക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം ഏതാണ്? ആക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം ആക്വസ് ദ്രവമാണ്. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറ ഏതാണ്? വിട്രിയസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറ വിട്രിയസ് അറയാണ്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണ്? വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവമാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം ഏതാണ്? പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിൻ്റെ ഭാഗം പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം ഏതാണ്? അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ടാണ്. മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളി ഏതാണ്? ധുവപാളി. മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി തിരിച്ചറിഞ്ഞ പാളി ധുവപാളിയാണ്. ധുവപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹർമന്ദർ സിംഗ് ദുബ. ധുവപാളി കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഹർമന്ദർ സിംഗ് ദുബയാണ്. ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റൊഡോപ്സിൻ്റെ ഘടകം ഏതാണ്? റെറ്റിനാൽ. ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റൊഡോപ്സിൻ്റെ ഘടകം റെറ്റിനാലാണ്. ട്രോക്കോമ രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണിനെ. കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ട്രോക്കോമ. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? സുശ്രുതൻ. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? വർണ്ണാന്ധത. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് വർണ്ണാന്ധതയാണ്. വർണ്ണാന്ധത ഉള്ളവരിൽ തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയും. വർണ്ണാന്ധത ഉള്ളവരിൽ തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് തിമിരമെന്ന്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളഴുത്ത്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് വെള്ളഴുത്ത് എന്ന്. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? ബ്രെയിൻ ലിപി.
അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ബ്രെയിൻ ലിപിയാണ്. ഈ ബ്രെയിൻ ലിപി കണ്ടെത്തിയത് ലൂയിസ് ബ്രെയിൻ ആണ്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയെ പറയുന്ന പേരെന്താണ്? ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയാണ്. കണ്ണിലെ ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസ് ബൈകോൺവെക്സ് ലെൻസാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺകേവ് ലെൻസാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസാണ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏതാണ്? സിലിണ്ട്രിക്കൽ ലെൻസ്. വിഷമദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ബൈഫോക്കൽ ലെൻസാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ജനിച്ചു കഴിഞ്ഞ് 3 ആഴ്ച പ്രായമാകുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കണ്ണുനീർ ഉണ്ടാകുന്നത് ജനിച്ചു കഴിഞ്ഞ് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ്. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഗ്ലോക്കോമയാണ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ ചെങ്കണ്ണാണ്. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണുകാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണുകാണാൻ കഴിയാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് നിശാന്തത എന്ന്. നിശാന്തതയ്ക്കും സീറോഫ്താൽമിയയ്ക്കും കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? ജീവകം എ. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയയും. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ്. വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധന അറിയപ്പെടുന്ന പേരെന്താണ്? ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത നിർണ്ണയിക്കാനുള്ള പരിശോധന അറിയപ്പെടുന്ന പേര് ഇഷിഹാര ടെസ്റ്റ് എന്നാണ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. കെരാറ്റോപ്ലാസ്റ്റി ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന അവയവം ഏതാണ്? കോർണിയ. കെരാറ്റോപ്ലാസ്റ്റി ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കുന്ന അവയവം കോർണിയയാണ്. സ്നെല്ലൻസ് ചാർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കാഴ്ചശക്തി പരിശോധിക്കാൻ. കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്നെല്ലൻസ് ചാർട്ട്. കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? എക്സോഫ്താൽമോസ്. കണ്ണ് പുറത്തേക്ക് തുറച്ചു വരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് എക്സോഫ്താൽമോസ് എന്നാണ്. എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻസ് ചാർട്ട് വായിക്കേണ്ടത്? 6 മീറ്റർ. 6 മീറ്റർ അകലെ നിന്ന് വേണം സ്നെല്ലൻസ് ചാർട്ട് വായിക്കേണ്ടത്. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തത് വഴി 2 കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? കോങ്കണ്ണ്. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തതും 2 കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്തതുമായ അവസ്ഥ അറിയപ്പെടുന്ന പേര് കോങ്കണ്ണ് എന്നാണ്. നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥ ഏതാണ്? സീറോഫ്താൽമിയ. നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സീറോഫ്താൽമിയ എന്ന്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഫ്താൽമോസ്കോപ്പ്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ്താൽമോസ്കോപ്പ്. ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിം.
ലോകത്തിലെ ആദ്യത്തെ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ എഡ്വേർഡ് കൊണാർഡ് സിമ്മാണ്. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1974. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ചത് 1976. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലറിയപ്പെടുന്നു? ഓട്ടോളജി. ശരീരത്തിലെ തുലന നില നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ്? ചെവി. ശരീരത്തിലെ തുലന നില നിലനിർത്താൻ സഹായിക്കുന്ന ജ്ഞാനേന്ദ്രിയം ചെവിയാണ്. ചെവിയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവയാണ്. ചെവിയുടെ പ്രധാന ഭാഗങ്ങൾ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവയാണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? കോക്ലിയ. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? യൂസ്റ്റേക്കിൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിൻ നാളിയാണ്. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് എന്താണ്? യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേക്കിൻ നാളിയാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? പെരിലിംബ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംബാണ്. ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓട്ടോസ്കോപ്പ്. ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഓട്ടോസ്കോപ്പാണ്. ലോക കേൾവി ദിനം എന്നാണ്? മാർച്ച് 3. മാർച്ച് 3 ലോക കേൾവി ദിനം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? 20 Hz 20,000 Hz ഇടയിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 Hz 20,000 Hz ഇടയിലാണ്. മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതെല്ലാമാണ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി ഏതാണ്? മാലിയസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള അസ്ഥി മാലിയസ് ആണ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥി ഏതാണ്? ഇൻകസ്. കൂടക്കല്ലിൻ്റെ ആകൃതിയിലുള്ള ചെവിയിലെ അസ്ഥി ഇൻകസ് ആണ്. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓട്ടോലാരിങ്കോളജി. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓട്ടോലാരിങ്കോളജി. ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? ചെവിക്കുട. ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമാണ് ചെവിക്കുട. ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? കർണനാളം. ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കർണനാളം. വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗം ഏതാണ്? സ്വാഗത്ത് മുകുളങ്ങൾ. വ്യത്യസ്ത രുചികൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് സ്വാദ് മുകുളങ്ങൾ. പ്രാഥമിക രുചികൾ ഏതൊക്കെയാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ് എന്നീ രുചികളാണ്. പ്രാഥമിക രുചികൾ ഏതൊക്കെയാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ് എന്നീ രുചികളാണ്. പ്രാഥമിക രുചിയായി ഈയിടെ അംഗീകരിച്ച 5-ാമത്തെ രുചിയാണ് ഉമാമി. പ്രാഥമിക രുചിയായി ഈയിടെ അംഗീകരിച്ച 5-ാമത്തെ രുചി ഏതാണ്? ഉമാമി. ഉമാമി രുചിക്ക് ഉദാഹരണം എന്താണ്? അജിനോമോട്ടോയുടെ രുചി. അജിനോമോട്ടോയുടെ രുചിയാണ് ഉമാമി രുചിക്ക് ഉദാഹരണം. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിന് അർത്ഥം എന്താണ്? സന്തോഷകരമായിട്ടുള്ളത്. ജാപ്പനീസ് ഭാഷയിൽ ഉമാമി എന്ന പദത്തിനർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 6-ാമത്തെ രുചി ഏതാണ്? ഒലിയോഗസ്റ്റസ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന 6-ാമത്തെ രുചിയാണ് ഒലിയോഗസ്റ്റസ്. ഒലിയോഗസ്റ്റസിന് എന്തിൻ്റെ രുചിയാണുള്ളത്? കൊഴുപ്പിൻ്റെ രുചി. ഒലിയോഗസ്റ്റസിന് കൊഴുപ്പിൻ്റെ രുചിയാണുള്ളത്. നാക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫ് ടങ്. നാക്കിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? റെഡ് ബീഫ് ടങ്.
നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? ഹൈപ്പോഗ്ലോസൽ നാഡി. നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. നാക്കിൽ മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? നാവിൻ്റെ മുൻഭാഗത്ത്. നാക്കിൽ മധുരത്തിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ്. നാവിൽ കയ്പ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? നാവിൻ്റെ ഉൾവശത്ത്. നാവിൽ കയ്പ്പിന് കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഉൾവശത്താണ്. നാവിൽ പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? നാവിൻ്റെ ഇരുവശങ്ങളിലും. നാവിൽ പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഇരുവശങ്ങളിലുമാണ്. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റിനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലറിയപ്പെടുന്നു? റിനോളജി. ഗന്ധം തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണ് അനോസ്മിയ. ഗന്ധം തിരിച്ചറിയാനാത്ത അവസ്ഥ അനോസ്മിയാണ്. ഗന്ധം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയമാണ് മൂക്ക്. ഗന്ധം തിരിച്ചറിയാനുള്ള ഇന്ദ്രിയം മൂക്കാണ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എപ്പിസ്റ്റാക്സിസ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. ക്രാണശേഷി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്? ഷാർക്ക്. ക്രാണശേഷി ഏറ്റവും കൂടുതലുള്ള ജീവി ഷാർക്കാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലറിയപ്പെടുന്നു? ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. മെലാനിൻ്റെ അഭാവം മൂലം ത്വക്കിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആൽബിനിസം. മെലാനിൻ്റെ അഭാവം മൂലം ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് ആൽബിനിസം. ത്വക്കിനെ ബാധിക്കുന്ന മറ്റു പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ് എന്നീ രോഗങ്ങളാണ്. ത്വക്കിനെ ബാധിക്കുന്ന മറ്റു പ്രധാന രോഗങ്ങൾ എക്സിമ, സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ് എന്നീ രോഗങ്ങളാണ്. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ ഏതൊക്കെയാണ്? സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ ഏതൊക്കെയാണ്? സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന എന്നിവയാണ്. മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്തുന്ന അവയവം ഏതാണ്? ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് എന്താണ്? മെലാനിൻ. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് മെലാനിനാണ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. അരിമ്പാറയ്ക്ക് കാരണം എന്താണ്? വൈറസ്. അരിമ്പാറയ്ക്ക് കാരണം വൈറസാണ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? സീബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബമാണ്. ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി ആണ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ ശ്വസന അവയവം ഏതാണ്? ത്വക്ക്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളുടെ ശ്വസന അവയവം ത്വക്കാണ്. വൃക്കകൾ, കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു അവയവമാണ് ത്വക്ക്. വൃക്കകൾ, കരൾ എന്നിവ കൂടാതെ വിസർജന പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന മറ്റൊരു അവയവമാണ് ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ എത്ര കാലമെടുക്കും? 27 മുതൽ 30 ദിവസം വരെ. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ 27 മുതൽ 30 ദിവസം വരെയാണ് എടുക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ ആകെ ഭാരം എത്രയാണ്? 10.9 കിലോഗ്രാം. മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ ആകെ ഭാരം 10.9 കിലോഗ്രാം ആണ്. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് എന്താണ്?
നാഡീവ്യവസ്ഥ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഉദ്ദീപനങ്ങൾ. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾ അറിയപ്പെടുന്ന പേര് ഉദ്ദീപനങ്ങൾ എന്നാണ്. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ അറിയപ്പെടുന്ന പേര് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്താണ്? ന്യൂറോൺ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ അഥവാ നാഡീകോശമാണ്. ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? ആക്സോൺ. ന്യൂറോണിൽ നിന്നും ആവേഗങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നത് ആക്സോൺ ആണ്. ആക്സോണിൻ്റെ ആവരണം അറിയപ്പെടുന്ന പേരെന്താണ്? മയലിൻ ഉറ. ആക്സോണിൻ്റെ ആവരണം അറിയപ്പെടുന്ന പേര് മയലിൻ ഉറ എന്നാണ്. ആക്സോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആക്സോണേറ്റ്. ആക്സോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ആക്സോണേറ്റ് എന്നാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? സിനാപ്സ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗം സിനാപ്സ് ആണ്. നാഡികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആക്സോണുകൾ. നാഡികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആക്സോണുകൾ കൊണ്ടാണ്. നാഡീതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? ഗാംഗ്ലിയോൺ. നാഡീതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്ന പേര് ഗാംഗ്ലിയോൺ എന്നാണ്. മൂന്ന് തരത്തിലുള്ള നാഡികൾ ഏതെല്ലാമാണ്? സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി എന്നിവയാണ്. മൂന്ന് തരത്തിലുള്ള നാഡികൾ ഏതൊക്കെയാണ്? സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. നേത്രനാഡി ഏത് നാഡിക്ക് ഉദാഹരണമാണ്? സംവേദനാഡി. സംവേദനാഡിക്ക് ഉദാഹരണമാണ് നേത്രനാഡി. പ്രേരകനാഡിക്ക് ഉദാഹരണം ഏത് നാഡിയാണ്? പതിനൊന്നാം ശിരോനാഡി. പ്രേരകനാഡിക്ക് ഉദാഹരണം പതിനൊന്നാം ശിരോനാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡി. 43 ജോഡി നാഡികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെ ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ സുഷുമ്ന നാഡികളുടെ ആകെ എണ്ണം എത്രയാണ്? 31 ജോഡി. മനുഷ്യ ശരീരത്തിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ ആകെ എണ്ണം എത്രയാണ്? 12 ജോഡി അല്ലെങ്കിൽ 24 എണ്ണം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ ആകെ എണ്ണം 12 ജോഡി അല്ലെങ്കിൽ 24 എണ്ണമാണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാകുന്ന നാഡി ഏതാണ്? സമ്മിശ്ര നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി സമ്മിശ്ര നാഡിയാണ്. സമ്മിശ്ര നാഡിക്ക് ഉദാഹരണം ഏതാണ്? വാഗസ് നാഡി. സമ്മിശ്ര നാഡിക്ക് ഉദാഹരണം വാഗസ് നാഡി അഥവാ 10th ശിരോനാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡിയാണ്. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? ഓക്കുലോ മോട്ടോർ നാഡി. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോ മോട്ടോർ നാഡി. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? വെസ്റ്റിബുലാർ നാഡി. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട നാഡി വെസ്റ്റിബുലാർ നാഡിയാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ്? മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലറിയപ്പെടുന്നു? ഫ്രിനോളജി. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എത്രയാണ്? 8 വയസ്സ്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി പേടകം ഏതാണ്? കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി പേടകമാണ് കപാലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളിയുള്ള സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ്. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജിയാണ്.
മസ്തിഷ്കത്തിന് ഏകദേശ ഭാരം എത്രയാണ്? 1400 ഗ്രാം. മസ്തിഷ്കത്തിൻ്റെ ഏകദേശ ഭാരം 1400 ഗ്രാം ആണ്. തലച്ചോറിലെ അഥവാ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറുള്ള ഭാഗം ഏതാണ്? സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറുള്ള ഭാഗം സെറിബ്രമാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രമാണ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. തലയ്ക്ക് ക്ഷതമേറ്റ ആളിൻ്റെ സംസാരശേഷി തകരാറിലാകാൻ കാരണമെന്താണ്? സെറിബ്രത്തിന് തകരാറ് സംഭവിക്കുന്നത് മൂലം. തലയ്ക്ക് ക്ഷതമേറ്റ ആളിൻ്റെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് തകരാറ് സംഭവിക്കുന്നത് മൂലമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറുള്ള ഭാഗം ഏതാണ്? സെറിബ്രം. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന തലച്ചോറുള്ള ഭാഗം സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറുള്ള ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറുള്ള ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിലെ തുലനനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ശരീരത്തിലെ തുലനനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസാണ്. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ്. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം തലാമസാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറുള്ള ഭാഗം ഏതാണ്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറുള്ള ഭാഗം തലാമസാണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന മസ്തിഷ്ക ഭാഗം തലാമസാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കറ്റോ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കറ്റോയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കറ്റോയാണ്. ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും മെഡുല ഒബ്ലാങ്കറ്റയാണ്. തലയ്ക്ക് പരിക്കേറ്റ ആളുകളുടെ മരണത്തിന് കാരണമാകുന്നത് ഏത് മസ്തിഷ്ക ഭാഗത്തിന് ഉണ്ടാകുന്ന തകരാറാണ്? മെഡുല ഒബ്ലാങ്കറ്റ. തലയ്ക്ക് പരിക്കേറ്റ ആളുകളുടെ മരണത്തിന് കാരണമാകുന്നത് മെഡുല ഒബ്ലാങ്കറ്റയ്ക്ക് ഉണ്ടാകുന്ന തകരാറാണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസാണ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതുമായ മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസാണ്. വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ്.
വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഓക്സിറ്റോക്സിനും വാസോപ്രസിനുമാണ്. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോക്സിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോക്സിൻ ആണ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാകുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അഥവാ പാരാലിസിസ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അഥവാ പാരാലിസിസ്. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന ഭാഗം ഏതാണ്? സുഷുമ്ന. മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന ഭാഗം സുഷുമ്നയാണ്. സുഷുമ്നയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ഏതാണ്? മെനിഞ്ചസ്. സുഷുമ്നയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ് ആണ്. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സുഷുമ്ന. റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സുഷുമ്നയാണ്. സുഷുമ്ന നാഡിയുടെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? 45 സെൻറ്റിമീറ്റർ. സുഷുമ്ന നാഡിയുടെ നീളം 45 സെൻറ്റിമീറ്റർ ആണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ഭാഗം ഏതാണ്? സുഷുമ്ന. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്ന ഭാഗം സുഷുമ്നയാണ്. സുഷുമ്നയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 31 ജോഡി. സുഷുമ്നയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികളുടെ എണ്ണം 31 ജോഡിയാണ്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ആകസ്മികമായി നടത്തുന്ന പ്രതികരണങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടത്തുന്ന പ്രതികരണങ്ങൾ അറിയപ്പെടുന്ന പേര് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നാണ്. കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നതിന് കാരണം എന്താണ്? സെറിബ്രൽ റിഫ്ലക്സ്. കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നതിന് കാരണം സെറിബ്രൽ റിഫ്ലക്സ് ആണ്. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? അൾഷിമേഴ്സ്. അൾഷിമേഴ്സ് രോഗമാണ് സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത്. ശരീരത്തിൽ ഏത് ലോഹത്തിൻ്റെ അധിക സാന്നിധ്യമാണ് അൾഷിമേഴ്സ് രോഗത്തിന് ഒരു കാരണമാകുന്നത്? അലൂമിനിയം. അലൂമിനിയം ലോഹത്തിൻ്റെ അധിക സാന്നിധ്യമാണ് അൾഷിമേഴ്സ് രോഗത്തിന് കാരണമാകുന്നത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? അൾഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. തലച്ചോറിൽ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഡോപാമിൻ. തലച്ചോറിൽ ഏത് നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഡോപാമിൻ. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അപസ്മാരം. മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം. എപ്പിലെപ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏതാണ്? അപസ്മാരം. എപ്പിലെപ്സി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം അപസ്മാരമാണ്. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജുമാണ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ് ആണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? പോളിയോമൈലറ്റിസ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗം പോളിയോമൈലറ്റിസ് ആണ്. പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹം ഏതാണ്?
കേന്ദ്ര നാഡീവ്യൂഹം. പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹം കേന്ദ്ര നാഡീവ്യൂഹമാണ്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ അറിയപ്പെടുന്ന പേരെന്താണ്? മെനിഞ്ചൈറ്റിസ്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ അറിയപ്പെടുന്ന പേര് മെനിഞ്ചൈറ്റിസ് എന്നാണ്. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? CT സ്കാനും MRI സ്കാനും EEG. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ CT സ്കാനും MRI സ്കാനും EEG. CT സ്കാനിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ എന്നാണ്. CT സ്കാനിൻ്റെ പൂർണ്ണ രൂപം കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ എന്നാണ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ആരാണ്? ഗോഡ്ഫ്രേ ഹൗൺസ് ഫീൽഡ്. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹൗൺസ് ഫീൽഡാണ്. MRI സ്കാനിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. MRI സ്കാനിൻ്റെ പൂർണ്ണ രൂപം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. MRI സ്കാൻ കണ്ടുപിടിച്ചത് ആരാണ്? റെയ്മണ്ട് ഡമാഡിയൻ. MRI സ്കാൻ കണ്ടുപിടിച്ചത് റെയ്മണ്ട് ഡമാഡിയൻ ആണ്. EEG പൂർണ്ണ രൂപം എന്താണ്? ഇലക്ട്രോ എൻസിഫലോഗ്രാം. EEG പൂർണ്ണ രൂപം ഇലക്ട്രോ എൻസിഫലോഗ്രാം എന്നാണ്. EEG കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ബർജർ. EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബർജർ ആണ്. രക്തപരിയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? രക്തം, രക്തക്കുടലുകൾ, ഹൃദയം. രക്തപരിയന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? രക്തം, രക്തക്കുടലുകൾ, ഹൃദയം. മനുഷ്യനിലെ രക്തപരിയനം ഏത് തരത്തിലുള്ളതാണ്? അടങ്ങിയ രക്തപരിയനമാണ്. മനുഷ്യനിലെ രക്തപരിയനം അടങ്ങിയ രക്തപരിയനമാണ്. പാറ്റ, ചിലന്തി എന്നീ ജീവികളിലെ രക്തപരിയനം ഏതുതരം രക്തപരിയനമാണ്? തുറന്ന രക്തപരിയനം. പാറ്റ, ചിലന്തി എന്നീ ജീവികളിലെ രക്തപരിയനം ഏതുതരം രക്തപരിയനമാണ്? തുറന്ന രക്തപരിയനമാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തം. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് രക്തമാണ്. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? രക്തം. ശരീരത്തിലുള്ള പോഷക ഘടകങ്ങളെയും ഹോർമോണുകളെയും വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. രക്തത്തിൻ്റെ PH മൂല്യം എത്രയാണ്? 7.4. രക്തത്തിൻ്റെ PH മൂല്യം 7.4. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? രക്തം. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഏകദേശം എത്രയാണ്? 5 മുതൽ 6 ലിറ്റർ വരെ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെയാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ് ആണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന പേര് പ്ലാസ്മ എന്നാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ്? 55%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ ശതമാനം എത്രയാണ്? 90 മുതൽ 92% വരെ. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ ശതമാനം 90 മുതൽ 92% വരെയാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? പ്ലാസ്മ. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ.
ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. മൂന്ന് തരത്തിലുള്ള രക്തകോശങ്ങൾ ഏതെല്ലാമാണ്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. മൂന്ന് തരത്തിലുള്ള രക്തകോശങ്ങൾ ഏതെല്ലാമാണ്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള രക്തകോശം അരുണ രക്താണുക്കളാണ്. അരുണ രക്താണുക്കളുടെ ആയുസ് എത്രയാണ്? 120 ദിവസം. അരുണ രക്താണുക്കളുടെ ആയുസ് 120 ദിവസം വരെയാണ്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കൾ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജൻ എത്തിക്കുന്ന രക്തകോശം അരുണ രക്താണുക്കളാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതാണ്? ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? പുരുഷന്മാരിൽ 100 മില്ലിലിറ്റർ രക്തത്തിൽ 15 ഗ്രാം ഹീമോഗ്ലോബിനും സ്ത്രീകളിൽ 100 മില്ലിലിറ്റർ രക്തത്തിൽ 13 ഗ്രാം ഹീമോഗ്ലോബിനാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണ്? പുരുഷന്മാരിൽ 100 മില്ലിലിറ്റർ രക്തത്തിൽ 15 ഗ്രാം ഹീമോഗ്ലോബിനും സ്ത്രീകളിൽ 100 മില്ലിലിറ്റർ രക്തത്തിൽ 13 ഗ്രാം ഹീമോഗ്ലോബിനാണ് ഉള്ളത്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് എവിടെ വെച്ചാണ്? കരളിലും പ്ലീഹയിലും വെച്ച്. അരുണ രക്താണുക്കൾ ശിഥിലീകരിക്കപ്പെടുന്നത് കരളിലും പ്ലീഹയിലും വെച്ചാണ്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഹ. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം പ്ലീഹയാണ്. അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പോളിസൈറ്റീമിയ. അരുണ രക്താണുക്കളുടെ ഉൽപ്പാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈറ്റീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ അഥവാ വിളർച്ച. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ അഥവാ വിളർച്ച. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രക്തകോശം ഏതാണ്? ശ്വേതരക്താണുക്കൾ അഥവാ വെളുത്ത രക്താണുക്കൾ. ശരീരത്തിലെ പോരാളി, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രക്തകോശം ഏതാണ്? ശ്വേതരക്താണുക്കൾ. പ്രധാന ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ്. പ്രധാന ശ്വേതരക്താണുക്കൾ ഏതെല്ലാമാണ്? ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിവയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണു ഏതാണ്? ശ്വേതരക്താണു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്താണു ശ്വേതരക്താണു ആണ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? മോണോസൈറ്റ്. മോണോസൈറ്റാണ് ഏറ്റവും വലിയ ശ്വേതരക്താണു. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശ്വേതരക്താണുക്കൾ. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശങ്ങൾ ശ്വേതരക്താണുക്കളാണ്. പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന രക്താണു ഏതാണ്?
ലിംഫോസൈറ്റ്. പ്രതിരോധ മാർഗങ്ങൾ മറികടന്ന് ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന രക്താണു ഏതാണ്? ലിംഫോസൈറ്റാണ്. എച്ച് ഐ വി വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ലിംഫോസൈറ്റ്. എച്ച് ഐ വി വൈറസ് ആക്രമിക്കുന്ന ശ്വേത രക്താണു ലിംഫോസൈറ്റാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേത രക്താണു ഏതാണ്? ബേസോഫിൽ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന ശ്വേത രക്താണു ബേസോഫിലാണ്. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഏതാണ്? രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ലൂക്കോപീനിയ. രക്തത്തിൽ ശ്വേത രക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലൂക്കോപീനിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റൈനറാണ്. രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഹാർവി. രക്തപര്യയന വ്യവസ്ഥ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹാർവിയാണ്. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? RH ഘടകം. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം RH ഘടകമാണ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ്? നെഗറ്റീവ് ഗ്രൂപ്പ്. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്ന പേര് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് എന്താണ്? രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകൾ. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനുകളാണ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB ഗ്രൂപ്പ്. സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഒ പോസിറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? AB നെഗറ്റീവ്. ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയാകേണ്ട പ്രായം എത്രയാണ്? 18 വയസ്സ്. രക്തം ദാനം ചെയ്യുന്നതിന് പൂർത്തിയാകേണ്ട പ്രായം 18 വയസ്സാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കലാണ്? 3 മുതൽ 4 മാസത്തിലൊരിക്കൽ. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കലാണ്? 3 മുതൽ 4 മാസത്തിലൊരിക്കലാണ്. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. ജൂൺ 14 ലോക രക്തദാന ദിനം. ദേശീയ സന്നദ്ധ രക്തദാന ദിനം എന്നാണ്? ഒക്ടോബർ 1. ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനം. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ഹീമോപ്യൂറും പോളിഹീമും. കൃത്രിമ രക്തത്തിന് ഉദാഹരണങ്ങൾ ഹീമോപ്യൂറും പോളിഹീമുമാണ്. അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഏതാണ്? ഹീമോപ്യൂർ.
അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തമാണ് ഹീമോപ്യൂർ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 3 മുതൽ 8 മിനിറ്റ് വരെ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിനാണ്. രക്തം കട്ട പിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകം ഏതാണ്? സീറം. രക്തം കട്ട പിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു ഏതാണ്? കാൽഷ്യം. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു കാൽഷ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജനാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ് ആണ്. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം സിട്രേറ്റ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേര് ധമനികൾ എന്നാണ്. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? സിരകൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ അറിയപ്പെടുന്ന പേര് സിരകൾ എന്നാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനി. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനിയാണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? സിരകൾ. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ സിരകളാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? ധമനികൾ. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അഥവാ ഏറ്റവും വലിയ ധമനി ഏതാണ്? മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ഏതാണ്? അതോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അതോ മഹാസിരയാണ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴൽ അറിയപ്പെടുന്ന പേരെന്താണ്? ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത രക്തക്കുഴൽ അറിയപ്പെടുന്ന പേര് ലോമികകൾ എന്നാണ്. നിറമില്ലാത്ത ദ്രാവക സംയോജക കല ഏതാണ്? ലിംഫ്. നിറമില്ലാത്ത ദ്രാവക സംയോജക കലയാണ് ലിംഫ് അഥവാ ലസിക. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ലിംഫ്. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫ് ആണ്. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന അവയവം പ്ലീഹയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി പ്ലീഹയാണ്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? മന്ത്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത്. രക്തപര്യയന വ്യവസ്ഥയുടെ കേന്ദ്രം ഏത് അവയവമാണ്? ഹൃദയം. രക്തപര്യയന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലറിയപ്പെടുന്നു? കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? 300 ഗ്രാം. മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം 300 ഗ്രാം ആണ്.
മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ വലിപ്പം എത്രയാണ്? ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പം. മനുഷ്യ ഹൃദയത്തിൻ്റെ ഏകദേശ വലിപ്പം ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പമാണ്. മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഹൃദയം. മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഹൃദയമാണ്. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഏതാണ്? ഹൃദയം. മനുഷ്യരിൽ ആദ്യം വളരുന്ന ശരീര അവയവം ഹൃദയമാണ്. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയം. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം ഏതാണ്? പെരിക്കാഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ് പെരിക്കാഡിയം. പെരിക്കാഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? പെരിക്കാർഡിയൽ ദ്രവം. പെരിക്കാഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിക്കാർഡിയൽ ദ്രവമാണ്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രീനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രീനാലിനാണ്. മനുഷ്യ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. മനുഷ്യ ഹൃദയത്തിലെ മുകളിലെ 2 അറകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓറിക്കിളുകൾ. മനുഷ്യ ഹൃദയത്തിലെ മുകളിലെ 2 അറകൾ അറിയപ്പെടുന്നത് ഓറിക്കിളുകൾ എന്നാണ്. മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ 2 അറകൾ അറിയപ്പെടുന്നത് എന്താണ്? വെൻട്രിക്കിളുകൾ. മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ 2 അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിളുകൾ എന്നാണ്. ഓക്സിജൻ അടങ്ങിയ രക്തം ഏതാണ്? ശുദ്ധരക്തം. ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തമാണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധ രക്തവുമാണ്. ഇടതു വെൻട്രിക്കിളിനും മഹാധമനിക്കും ഇടയിലെ വാൽവ് ഏതാണ്? അയോർട്ടിക് വാൽവ്. ഇടതു വെൻട്രിക്കിളിനും മഹാധമനിക്കും ഇടയിലെ വാൽവാണ് അയോർട്ടിക് വാൽവ്. മനുഷ്യ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് എപ്പോഴാണ്? ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാകുമ്പോൾ. മനുഷ്യ ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാകുമ്പോഴാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 72 തവണ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 തവണയാണ്. ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് എത്രയാണ്? 1 മിനിറ്റിൽ 200 തവണ. ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് ഏകദേശം 1 മിനിറ്റിൽ 200 തവണയാണ്. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണ്? ഹൃദയപേശികൾ. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശികളാണ്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറാണ്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്താണ്? പേസ് മേക്കറാണ്. ഹൃദയമിടിപ്പായി കേൾക്കുന്നത് എന്താണ്? വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദം. വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് ഹൃദയമിടിപ്പായി കേൾക്കുന്നത്. ഹൃദയം 1 തവണ സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 70 മില്ലി ലിറ്റർ. ഹൃദയം 1 തവണ സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് 70 മില്ലി ലിറ്റർ ആണ്. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഓരോ തവണയും ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം ഡയസ്റ്റോളിക് പ്രഷറാണ്. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120/80 mmHg. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. ശുദ്ധരക്തം ഉള്ളത് ഹൃദയത്തിൻ്റെ ഏത് അറകളിലാണ്? ഇടത്തെ അറകളിൽ. ശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലാണ്. അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ ഏത് അറകളിലാണ്? വലത്തെ അറകളിൽ. അശുദ്ധരക്തമുള്ളത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലാണ്. ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്?
റെനെ ലെനേക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനേക്കാണ്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ് ആണ്. ECG കണ്ടെത്തിയത് ആരാണ്? വില്യം ഐന്തോവൻ. ECG കണ്ടെത്തിയത് വില്യം ഐന്തോവനാണ്. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ്. ജാർവിക് 7 രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബർട്ട് കെ ജാർവിക് ആണ്. ഉരഗങ്ങളുടെയും ഉഭയജീവികളുടെയും ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 3. ഉരഗങ്ങളുടെയും ഉഭയജീവികളുടെയും ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. പക്ഷികൾ, സസ്തനികൾ എന്നിവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. പക്ഷികൾ, സസ്തനികൾ എന്നിവയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ്? December 3. December 3 ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം. ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ്? August 3. August 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? Sphygmomanometer. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം Sphygmomanometer ആണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അമിത രക്തസമ്മർദ്ദം. അമിത രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥ ഏതാണ്? ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഏതാണ്? ഹൈപ്പോ ടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണ്? റിസർപ്പിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏതാണ്? ഉപ്പ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഉപ്പാണ്. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം ഏതാണ്? പേസ് മേക്കർ. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിൽ ആക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എന്താണ്? SA നോഡ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ്? ECG. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് ECG. ഈ ECG പൂർണ്ണരൂപം ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ്. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? റുമാറ്റിക് ഫീവർ. ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് റുമാറ്റിക് ഫീവർ അഥവാ വാദപ്പനി. തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് ആരാണ്? വാൾട്ടൻ ലില്ലിഹേയ്. തുറന്ന ശസ്ത്രക്രിയയുടെ പിതാവ് വാൾട്ടൻ ലില്ലിഹേയ് ആണ്. ഹൃദയ ധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധന രീതി ഏതാണ്? ആൻജിയോഗ്രാഫി. ഹൃദയ ധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയ ധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതി ഏതാണ്? ആൻജിയോപ്ലാസ്റ്റി. ഹൃദയ ധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡ്. ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡാണ്. 1967 ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ആരാണ്? ലൂയിസ് വാഷ്കാൻസി. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ലൂയിസ് വാഷ്കാൻസ്കിയാണ്. 1994 ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ്? ഡോക്ടർ പി വേണുഗോപാൽ. 1994 ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. 2003 May 13 കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. 2003 May 13 കേരളത്തിൽ ആദ്യമായി ഹൃദയം
മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. കേരളത്തിൽ ആദ്യമായി ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ചതാരാണ്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം. കേരളത്തിൽ ആദ്യമായി ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് മാറ്റിവെച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ്. 2017 ജനുവരി 16 എറണാകുളം ജില്ലയിലെ ലിസി ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. ശരീരത്തിലെ പേശികൾ ഇല്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിലെ പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗം ഏതാണ്? ഗ്രസനി. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗം ഗ്രസനിയാണ്. ശ്വാസകോശത്തിലെ വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങൾ ഏതാണ്? മാക്രോഫേജുകൾ. ശ്വാസകോശത്തിലെ വായു അറകളിൽ കാണപ്പെടുന്ന രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മാക്രോഫേജുകൾ. ശ്വസന പ്രക്രിയയിൽ വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരെന്താണ്? ഉച്ഛ്വാസം. ശ്വസന പ്രക്രിയയിൽ വായു ഉള്ളിലേക്കെടുക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് ഉച്ഛ്വാസം എന്നാണ്. വായു പുറത്തേക്ക് വിടുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് നിശ്വാസം എന്നുമാണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഏതാണ്? ഡയഫ്രം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. മനുഷ്യനിലെ ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 21%. മനുഷ്യനിലെ ഉച്ഛ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. മനുഷ്യനിലെ നിശ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? 14%. മനുഷ്യനിലെ നിശ്വാസ വായുവിലെ ഓക്സിജന്റെ അളവ് 14%. ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായു അറിയപ്പെടുന്നത് എന്താണ്? ടൈഡൽ എയർ. ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വായു അറിയപ്പെടുന്നത് ടൈഡൽ എയർ എന്നാണ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയും നിശ്വാസത്തിലൂടെ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ് എന്താണ്? ടൈഡൽ വോളിയം. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് ടൈഡൽ വോളിയം എന്നാണ്. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത് വൈറ്റൽ കപ്പാസിറ്റി എന്നാണ്. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 4.5 ലിറ്റർ. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി 4.5 ലിറ്റർ വരെയാണ്. ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 3 ലിറ്റർ. ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി 3 ലിറ്റർ വരെയാണ്. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പൈറോമീറ്റർ. ശ്വസന സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? പൾമണോളജി. ശ്വാസകോശത്തെയും ശ്വാസനാളിയെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് പൾമണോളജി എന്നാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? ന്യൂമോണിയ, ആസ്മ, സാർസ്, സിലിക്കോസിസ്, ശ്വാസകോശ അർബുദം എന്നിവയാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? ന്യൂമോണിയ, ആസ്മ, സാർസ്, സിലിക്കോസിസ്, ശ്വാസകോശ അർബുദം എന്നിവയാണ്. ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? ദഹനം. ആഹാര പദാർത്ഥങ്ങളെ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് സ്വാംശീകരണം എന്നാണ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം.
ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ നിന്നുമാണ്? വായിൽ വെച്ച്. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവയാണ്. ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവയാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതൊക്കെയാണ്? ടൈലിൻ, ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ടൈലിൻ, ലൈസോസൈം എന്നിവയാണ്. മനുഷ്യൻ്റെ പാൽ പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. മനുഷ്യൻ്റെ പാൽ പല്ലുകളുടെ എണ്ണം 20. മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതെല്ലാമാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിവയാണ്. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതെല്ലാമാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിവയാണ്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? കോമ്പല്ല്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് കോമ്പല്ലാണ്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതെല്ലാമാണ്? അഗ്രചർവണകവും ചർവണകവും. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്രചർവണകവും ചർവണകവുമാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാണ്? ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലേതാണ്? കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പല്ലിലെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. പല്ലിലെ ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമൻ്റ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കലയാണ് സിമൻ്റ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻറ്റൈൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻറ്റൈൻ ആണ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? ടയലിൻ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന ഉമിനീരിലെ രാസാഗ്നി ടയലിൻ ആണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈം. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രാസാഗ്നി ലൈസോസൈം ആണ്. ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം ഏതാണ്? കെരാറ്റിൻ. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസ്യം കെരാറ്റിൻ ആണ്. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 4 മുതൽ 5 മണിക്കൂർ വരെ. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പിത്തരസത്തിൻ്റെ നിറം എന്താണ്? പച്ചയും മഞ്ഞയും കലർന്ന നിറം. പിത്തരസത്തിൻ്റെ നിറം പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകങ്ങൾ ഏതെല്ലാമാണ്? ബിലിറൂബിനും ബിലിവെർഡിനും. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങൾ ബിലിറൂബിനും ബിലിവെർഡിനുമാണ്. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെ. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. ആഹാരത്തിലെ പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. ആഹാരത്തിലെ പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ജലാഗിരണം നടക്കുന്ന ദഹന വ്യവസ്ഥയിലെ ഭാഗം ഏതാണ്? വൻകുടൽ. ജലാഗിരണം നടക്കുന്ന ദഹന വ്യവസ്ഥയിലെ ഭാഗം വൻകുടലാണ്. ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരെന്താണ്? വിസർജനം. ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് വിസർജനം എന്നാണ്.
മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവങ്ങൾ ഏതെല്ലാമാണ്? വൃക്കകൾ, ത്വക്ക്, ശ്വാസകോശം, കരൾ എന്നിവയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവങ്ങൾ വൃക്കകൾ, ത്വക്ക്, ശ്വാസകോശം, കരൾ എന്നീ അവയവങ്ങളാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഏതു പേരറിയപ്പെടുന്നു? ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? 1500 ഗ്രാം. കരളിൻ്റെ ഏകദേശ ഭാരം 1500 ഗ്രാം ആണ്. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം പിത്തരസമാണ്. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷപദാർത്ഥം ഏതാണ്? അമോണിയ. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷപദാർത്ഥം അമോണിയയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഗ്ലൈക്കോജൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ ആണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ്. അമിതമായി കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. അമിതമായി കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ വൈറ്റമിൻ എ ആണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ എന്നിവയാണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ എന്നിവയാണ്. മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്ന പേരെന്താണ്? ഡിപ്സോമാനിയ. മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ എന്നാണ്. മദ്യപാനം മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. മദ്യപാനം മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് എങ്ങനെയൊക്കെയാണ്? രക്തത്തിലൂടെ, ശരീരസ്രവങ്ങളിലൂടെ, വിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെ. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് എങ്ങനെയൊക്കെയാണ്? രക്തത്തിലൂടെ, ശരീരസ്രവങ്ങളിലൂടെ, അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെയുമാണ്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതെല്ലാമാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഇയും. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ്. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവയാണ്. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് എന്നിവയാണ്.
ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയേതാണ്? മഞ്ഞപ്പിത്തം. ബിലിറൂബിൻ ശരീരദ്രാവകങ്ങളിൽ കലർന്ന് കലകളിൽ വ്യാപിപ്പിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിത്തം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കയാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. വൃക്കയുടെ ഏകദേശ ഭാരം എത്രയാണ്? 150 ഗ്രാം. വൃക്കയുടെ ഏകദേശ ഭാരം 150 ഗ്രാം ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. അമരവിത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ശരീര അവയവം ഏതാണ്? വൃക്കകൾ. അമരവിത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ശരീര അവയവം വൃക്കകളാണ്. വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്താണ്? നെഫ്രോൺ. വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ ആണ്. ലോകത്ത് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ്? വൃക്ക. ലോകത്ത് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ്. നെഫ്രോണിന്റെ ഇരട്ട ഭിത്തിയോടുകൂടിയ കപ്പാകൃതിയിലുള്ള ഭാഗം ഏതാണ്? ബോമാൻസ് ക്യാപ്സൂൾ. നെഫ്രോണിന്റെ ഇരട്ട ഭിത്തിയോടുകൂടിയ കപ്പാകൃതിയിലുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സൂൾ. ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകളുടെ എണ്ണം എത്രയാണ്? 1,200,000. ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകളുടെ എണ്ണം 1,200,000. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? യൂറോക്രോം. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം യൂറോക്രോം ആണ്. മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 96%. മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് 96% ഉള്ളത്. മൂത്രത്തിൽ യൂറിയയുടെ അളവ് എത്ര ശതമാനമാണ്? 2%. മൂത്രത്തിൽ യൂറിയയുടെ അളവ് 2% ഉള്ളത്. വൃക്ക നാളികളിലെ ജലത്തിൻ്റെ പുനരാകരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ADH അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. വൃക്ക നാളികളിലെ ജലത്തിൻ്റെ പുനരാകരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ADH അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. ADH എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റീസ് ഇൻസിപിഡസ്. ADH എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപിഡസ്. എന്ത് ലവണങ്ങൾ അടിഞ്ഞുകൂടിയാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത്? കാൽഷ്യം ലവണങ്ങൾ. കാൽഷ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടിയാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്നാണ്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദന ഏതാണ്? റീനൽ കോളിക്ക്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്ക്. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാണ്? യുറീമിയ. രണ്ട് വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? ഹെമറ്റ്യൂറിയ. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് ഹെമറ്റ്യൂറിയ എന്നാണ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്ന എന്തു പേരാണ്? നെഫ്രൈറ്റിസ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്നത് നെഫ്രൈറ്റിസ് എന്നാണ്. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? നെഫ്രക്ടമി. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് നെഫ്രക്ടമി എന്നാണ്. വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന വ്യക്തികൾക്ക് നൽകാവുന്ന ചികിത്സ ഏതാണ്? ഡയാലിസിസ്. വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന വ്യക്തികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡയാലിസിസ്. ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ ജോസഫി മുറേ. ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫി മുറേയാണ്. 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നുണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. 170 ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നും ഉണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് 1.5 ലിറ്റർ ആണ്. വൃക്കയിലെ കല്ല് പൊടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലിതോട്രിപ്റ്റർ. വൃക്കയിലെ കല്ല് പൊടിക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ലിതോട്രിപ്റ്റർ ആണ്. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഏതാണ്? അന്തസ്രാവി വ്യവസ്ഥ.
ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ അന്തസ്രാവി വ്യവസ്ഥയാണ്. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേരെന്താണ്? എൻഡോക്രൈനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേര് എൻഡോക്രൈനോളജി എന്നാണ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥികളാണ്? അന്തസ്രാവി ഗ്രന്ഥികൾ. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. മനുഷ്യരിലെ രാസ സന്ദേശ വാഹകർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹോർമോണുകൾ. മനുഷ്യരിലെ രാസ സന്ദേശ വാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ്? സൊമാറ്റോട്രോപിക് ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിക് ഹോർമോണാണ്. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? വാമനത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് വാമനത്വം എന്നാണ്. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അമിതമാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അമിതമാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അമിതമാകുന്നത് മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? അക്രോമെഗാലി. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം അമിതമാകുന്നത് മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് അക്രോമെഗാലി എന്നാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നത് എന്താണ്? ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസാണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? ഓക്സിടോക്സിനും വാസോപ്രസിനും. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? ഓക്സിടോക്സിനും വാസോപ്രസിനും. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിടോക്സിൻ. പ്രസവ പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഓക്സിടോക്സിനാണ്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗമേതാണ്? ഡയബറ്റീസ് മെലിറ്റസ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുന്ന രോഗമാണ് ഡയബറ്റീസ് മെലിറ്റസ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? തൈറോക്സിനും കാൽസിറ്റോണിനും. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോക്സിനും കാൽസിറ്റോണിനുമാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ തൈറോക്സിനാണ്. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിനാണ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥിയാണ്. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം അയഡിനാണ്. അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥ ഏതാണ്? ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലം തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണ് ഗോയിറ്റർ.
തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്രിട്ടിനിസം. തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രിട്ടിനിസം. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മിക്സഡിമ. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സഡിമയാണ്. തൈറോക്സിന്റെ അധിക ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിന്റെ അധിക ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗം എക്സോഫ്താൽമിക് ഗോയിറ്ററാണ്. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പാരാതെർമോൺ ആണ്. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ. അസ്ഥികളിൽ കാൽഷ്യം സംഭരിക്കുന്നത് തടയുന്ന ഹോർമോൺ പാരാതെർമോൺ ആണ്. പാരാതെർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടെറ്റനി. പാരാതെർമോണിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. ടെറ്റനി രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? പേശി. ടെറ്റനി രോഗം ബാധിക്കുന്ന അവയവം പേശികളിലാണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ്. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ്. ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകൾ ഏതെല്ലാമാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകൾ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഇൻസുലിനെ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞരാരെല്ലാമാണ്? ബാൻഡിങ്ങും ബെസ്റ്റും. ഇൻസുലിനെ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ ബാൻഡിങ്ങും ബെസ്റ്റുമാണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്. ഇൻസുലിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം എന്ന ഈ രോഗമുണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത്. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? ബെനഡിക് ലായനി. മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക് ലായനി. മനുഷ്യരിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 മുതൽ 110 mg/100 ml. മനുഷ്യരിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70 മുതൽ 110 mg/100 ml ആണ്. ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ എന്തായിരുന്നു? നീല വൃത്തം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീല വൃത്തമാണ്. 2020 ലോക പ്രമേഹ ദിന പ്രമേയം എന്തായിരുന്നു? ദ നേഴ്സ് ആൻഡ് ഡയബറ്റീസ്. 2020 ലോക പ്രമേഹ ദിന പ്രമേയം എന്തായിരുന്നു? ദ നേഴ്സ് ആൻഡ് ഡയബറ്റീസ് എന്നതായിരുന്നു. അതിവൃക്കാഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അഡ്രീനൽ ഗ്രന്ഥി. അതിവൃക്കാഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥിയാണ്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗൊണാഡോട്രോപിക് ഹോർമോൺ. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയും പ്രവർത്തനവും നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. സ്ത്രീകളിൽ ലൈംഗിക വളർച്ച, ആർത്തവചക്രം, അണ്ടോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഈസ്ട്രജൻ. സ്ത്രീകളിൽ ലൈംഗിക വളർച്ച, ആർത്തവചക്രം, അണ്ടോൽപാദനം എന്നിവ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഈസ്ട്രജൻ.
സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്ന അവസ്ഥ ഏതാണ്? വിറുലിസം. സ്ത്രീകളിൽ പുരുഷ സ്വഭാവം പ്രകടമാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് വിറുലിസം എന്ന്. പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാകുന്ന അവസ്ഥ ഏതാണ്? ഗൈനക്കോമാസ്റ്റിയ. പുരുഷന്മാരിൽ സ്ത്രൈണത പ്രകടമാകുന്ന അവസ്ഥയാണ് ഗൈനക്കോമാസ്റ്റിയ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിനാണ്. ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി, വളർച്ചാ ഗ്രന്ഥി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥിയാണ്. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈമസ് ഗ്രന്ഥി. ശൈശവ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ്? അഡ്രീനാലിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രീനാലിനാണ്. ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണാണ്? തൈമോസിൻ. ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓസ്റ്റിയോളജി എന്നാണ്. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സംയുക്തങ്ങൾ ഏതെല്ലാമാണ്? കാൽഷ്യം ഫോസ്ഫേറ്റും കാൽഷ്യം കാർബണേറ്റും. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹ മൂലകം ഏതാണ്? കാൽഷ്യം. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹ മൂലകം കാൽഷ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സംയുക്തം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സംയുക്തം കാൽഷ്യം ഫോസ്ഫേറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? ചെന്നൈയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിലാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. മനുഷ്യ ശരീരത്തിൽ ആകെ 206 അസ്ഥികളാണ് ഉള്ളത്. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 126. അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അസ്ഥികളിലെ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 25%. 25% ജലമാണ് അസ്ഥികളിൽ അടങ്ങിയിട്ടുള്ളത്. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300. ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണത്തിന് എന്താണ് സംഭവിക്കുന്നത്? എണ്ണം കുറയുന്നു. ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല് അഥവാ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫീമറാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ഏതാണ്? കീഴ്ത്താടിയിലെ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയിലെ അസ്ഥിയാണ്. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ്. നവജാത ശിശുക്കളുടെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. നവജാത ശിശുക്കളുടെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33. അസ്ഥികളിലും സന്ധികളിലും കാണുന്ന നീല നിറം കലർന്ന വെളുത്ത ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? തരുണാസ്ഥി. അസ്ഥികളിലും സന്ധികളിലും കാണുന്ന നീല നിറം കലർന്ന വെളുത്ത ഭാഗം അറിയപ്പെടുന്നത് തരുണാസ്ഥി എന്നാണ്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് സന്ധി എന്നാണ്. രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗം അറിയപ്പെടുന്നത് സന്ധി എന്നാണ്. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി അറിയപ്പെടുന്ന പേരെന്താണ്? ഗോളരസന്ധി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി അറിയപ്പെടുന്ന പേര് ഗോളരസന്ധി എന്നാണ്. ഈ ഗോളരസന്ധിക്ക് ഉദാഹരണം തോളലും ഇടുപ്പലുമാണ്.
ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികൾ അറിയപ്പെടുന്നത് ബിജാഗിരി സന്ധി എന്നാണ്. ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികൾ ബിജാഗിരി സന്ധികളാണ്. ഈ ബിജാഗിരി സന്ധികൾക്ക് ഉദാഹരണം കൈമുട്ട്, കാൽമുട്ട്, വിരലുകൾ എന്നിവയാണ്. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്ന സന്ധി ഏതാണ്? കീലസന്ധി. അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്ന സന്ധിയാണ് കീലസന്ധി. തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? കൈക്കുഴ, കാൽക്കുഴ. തെന്നി നീങ്ങുന്ന സന്ധികൾക്ക് ഉദാഹരണങ്ങൾ കൈക്കുഴ, കാൽക്കുഴ എന്നിവയാണ്. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? കണ, സന്ധിവീക്കം, സന്ധിവാദം, ഓസ്റ്റിയോമലേഷ്യ എന്നിവയാണ്. അസ്ഥികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? കണ, സന്ധിവീക്കം, സന്ധിവാദം, ഓസ്റ്റിയോമലേഷ്യ എന്നിവയാണ്. അസ്ഥിക്കുണ്ടാവുന്ന ഒടിവ് അറിയപ്പെടുന്ന പേരെന്താണ്? അസ്ഥിഭംഗം. അസ്ഥിക്കുണ്ടാവുന്ന ഒടിവ് അറിയപ്പെടുന്ന പേര് അസ്ഥിഭംഗം എന്നാണ്. അസ്ഥിക്കുണ്ടാവുന്ന പൊട്ടലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ലഘുഭംഗം. അസ്ഥിക്കുണ്ടാകുന്ന പൊട്ടലുകൾ അറിയപ്പെടുന്ന പേര് ലഘുഭംഗം എന്നാണ്. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിൽ ഉണ്ടാകുന്ന തകരാർ അറിയപ്പെടുന്ന പേരെന്താണ്? സന്ധിവാദം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിൽ ഉണ്ടാകുന്ന തകരാർ അറിയപ്പെടുന്ന പേര് സന്ധിവാദം എന്നാണ്. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്ന പേരെന്താണ്? ഗൗട്ട്. യൂറിക് ആസിഡ് അസ്ഥികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കം അറിയപ്പെടുന്ന പേര് ഗൗട്ട് എന്നാണ്. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ടെൻഡൻ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് സ്നായുക്കൾ എന്നാണ്. അസ്ഥികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? സ്നായുക്കൾ. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 7. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യൻ്റെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 14. മനുഷ്യൻ്റെ മുഖത്ത് 14 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29. വാരിയല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. വാരിയല്ലുകളുടെ എണ്ണം 24. നട്ടിലെ കശേരുക്കളുടെ എണ്ണം 26. മനുഷ്യൻ്റെ ചെവിക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 6. മനുഷ്യൻ്റെ ചെവിക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം 6. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 30. മനുഷ്യൻ്റെ ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 30 തന്നെ. മനുഷ്യൻ്റെ ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30. ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവം ഏതാണ്? പേശികൾ. ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവം പേശികളാണ്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശി. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? കൺപോളയിലെ പേശി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പിഡിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? മാസെറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് മാസെറ്റർ. മനുഷ്യരിൽ പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യരിൽ പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വണ്ണകം ഏതാണ്? മയോഗ്ലോബിൻ. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വണ്ണകമാണ് മയോഗ്ലോബിൻ.
പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? കൈമോഗ്രാഫ്. പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? റിഗർ മോർട്ടിസ്. മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേര് റിഗർ മോർട്ടിസ് എന്നാണ്. ശരീരത്തിനുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ടെറ്റനസ്. ശരീരത്തിനുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ടെറ്റനസ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ടെറ്റനസ് ആണ്. സന്ധികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവയാണ്. സന്ധികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവയാണ്. സാർക്കോമ എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അസ്ഥി. അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് സാർക്കോമ. സന്ധികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ആർത്രോളജി. സന്ധികളെക്കുറിച്ചുള്ള പഠനമാണ് ആർത്രോളജി. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? വാസക്ടമി. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് വാസക്ടമി എന്നാണ്. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ട്യൂബക്ടമി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് ട്യൂബക്ടമി എന്നാണ്. സ്ത്രീയിലും പുരുഷനിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? വന്ധ്യത. സ്ത്രീയിലും പുരുഷനിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേര് വന്ധ്യത എന്നാണ്. മനുഷ്യൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ്? 280 ദിവസം. മനുഷ്യൻ്റെ ഗർഭകാലം 280 ദിവസമാണ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പൊക്കിൾക്കൊടി. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾക്കൊടിയാണ്. മറുപിള്ള എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാസൻ്റ. മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസൻ്റയാണ്. പൊംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ബീജസംയോഗം. പൊംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ബീജസംയോഗം എന്നാണ്. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശം ഏതാണ്? സിക്താണ്ഡം. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശം സിക്താണ്ഡമാണ്. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരം ഏതാണ്? അമ്നിയോൺ. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമ്നിയോണിലെ ദ്രാവകം ഏതാണ്? അമ്നിയോട്ടിക് ദ്രവം. ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമ്നിയോണിലെ ദ്രാവകം അമ്നിയോട്ടിക് ദ്രവമാണ്. ബാഹ്യ ബീജ സങ്കലനത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ. ബാഹ്യ ബീജ സങ്കലനത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന പേര് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ലൂയിസ് ബ്രൗൺ. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ ആണ്. ലൂയിസ് ബ്രൗൺ ജനിച്ചതെന്നാണ്? 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിൽ. ലൂയിസ് ബ്രൗൺ ജനിച്ചത് 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ബേബി ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗയാണ്. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗയെ സൃഷ്ടിച്ചത് ആരാണ്? ഡോക്ടർ സുഭാഷ് മുഖോപാധ്യായ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗയെ സൃഷ്ടിച്ചത് ഡോക്ടർ സുഭാഷ് മുഖോപാധ്യായയാണ്. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗ ജനിച്ചതെന്നാണ്? 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗ ജനിച്ചത് 1978 ഒക്ടോബർ 3 കൊൽക്കത്തയിലാണ്.
ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ബേബി ഹർഷ. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? കമലാരത്നം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു കമലാരത്നമാണ്. അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? നതാലി ബ്രൗൺ. അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു നതാലി ബ്രൗൺ ആണ്. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജീനുകൾ. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങൾ ഏതാണ്? ജീനുകൾ. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങളാണ് ജീനുകൾ. ജീൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആരാണ്? വില്യം ജൊഹാൻസൺ. ജീൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ ആണ്. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഡി എൻ എ. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ ആണ്. ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയത് ആരെല്ലാമാണ്? ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും. ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഡി എൻ എയുടെ പൂർണ്ണരൂപം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡി എൻ എയുടെ പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ഏതാണ്? ആർ എൻ എ. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ആർ എൻ എ ആണ്. ആർ എൻ എയുടെ പൂർണ്ണരൂപം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. ആർ എൻ എയുടെ പൂർണ്ണരൂപം റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46 ആണ്. 23 ജോഡി ക്രോമസോമാണ് മനുഷ്യനിലുള്ളത്. മനുഷ്യനിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 44. മനുഷ്യനിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44 ആണ്. മനുഷ്യനിലെ ലിംഗ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 2. മനുഷ്യനിലെ ലിംഗ ക്രോമസോമുകളുടെ എണ്ണം 2 ആണ്. പുരുഷനിലെ ലിംഗ ക്രോമസോമുകൾ ഏതെല്ലാമാണ്? എക്സ് വൈ. പുരുഷനിലെ ലിംഗ ക്രോമസോമുകൾ എക്സ് വൈ ആണ്. സ്ത്രീകളിലെ ലിംഗ ക്രോമസോമുകൾ ഏതെല്ലാമാണ്? എക്സ് എക്സ്. സ്ത്രീകളിലെ ലിംഗ ക്രോമസോമുകൾ എക്സ് എക്സ് ആണ്. പുരുഷന്മാരുടെ ജനിതക ഘടന എപ്രകാരമാണ്? 44+XY. പുരുഷന്മാരുടെ ജനിതക ഘടന 44+XY ആണ്. സ്ത്രീകളുടെ ജനിതക ഘടന എപ്രകാരമാണ്? 44+XX. ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ക്രോമസോമാണ്? പിതാവിൻ്റെ വൈ ക്രോമസോം. ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് പിതാവിൻ്റെ വൈ ക്രോമസോമാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ജനിതക രോഗങ്ങൾ. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ജനിതക രോഗങ്ങൾ എന്നാണ്. പ്രധാന ജനിതക രോഗങ്ങൾ ഏതെല്ലാമാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അൽബിനിസം, വണ്ണാന്തത, മംഗോളിസം, ഹണ്ടിംഗ്ടൺസ് ഡിസീസ് എന്നിവയാണ്. പ്രധാന ജനിതക രോഗങ്ങൾ ഏതെല്ലാമാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, അൽബിനിസം, വണ്ണാന്തത, മംഗോളിസം, ഹണ്ടിംഗ് ടൺസ് രോഗം എന്നിവയാണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ ആണ്. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ഹീമോഫീലിയ. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. കേരളത്തിൽ അരിവാൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജനവിഭാഗം ഏതാണ്? വയനാട്, പാലക്കാട് ജില്ലകളിലെ ആദിവാസികൾ. കേരളത്തിൽ അരിവാൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ല വയനാട്, പാലക്കാട് ജില്ലകളിലെ ആദിവാസികൾ ആണ്. ഡൗൺ സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 47. ഡൗൺ സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 47 ആണ്. ടണ്ണേ സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 45. ടണ്ണേ സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം
45. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്ക്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്കാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ്? എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എ, ഡി, ഇ, കെ എന്നിവയാണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ്? ജീവകം ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബിയും സിയുമാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ട ജീവകം ഏതാണ്? ജീവകം എ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ട ജീവകം എ ആണ്. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ. ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകം എ ആണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? ജീവകം. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ജീവകമാണ്. പാലിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം എ. പാലിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം എ ആണ്. ജീവകം എ സംഭരിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. ജീവകം എ സംഭരിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം കരളാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാന നേത്ര രോഗങ്ങൾ ഏതെല്ലാമാണ്? നിശാന്തതയും സീറോഫ്താൽമിയയും. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാന നേത്ര രോഗങ്ങൾ നിശാന്തതയും സീറോഫ്താൽമിയയുമാണ്. ജീവകം എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ എ ആണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റ കരോട്ടിനാണ്. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ബി വൺ. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ബി വൺ ആണ്. ജീവകം ബി വണ്ണിൻ്റെ രാസനാമം എന്താണ്? തയാമിൻ. ജീവകം ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ എന്നാണ്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ്? റൈബോഫ്ലാവിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം റൈബോഫ്ലാവിൻ ആണ്. ജീവകം ബി ടുവിൻ്റെ രാസനാമം എന്താണ്? റൈബോഫ്ലാവിൻ. ജീവകം ബി ടുവിൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ എന്നാണ്. വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം എന്താണ്? നിയാസിൻ. വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ എന്നാണ്. വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം എന്താണ്? നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ്. വൈറ്റമിൻ ബി ത്രീയുടെ രാസനാമം നിയാസിൻ അഥവാ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ബി ടു. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ബി ടു ആണ്. ആൻറ്റി പെല്ലാഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ്? വൈറ്റമിൻ ബി ത്രീ. ആൻറ്റി പെല്ലാഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ബി ത്രീ ആണ്. ജീവകം ബി നയൻ്റെ രാസനാമം എന്താണ്? ഫോളിക് ആസിഡ്. ജീവകം ബി നയൻ്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ്. ജീവകം ബി ട്വൽവിൻ്റെ രാസനാമം എന്താണ്? സൈനോകൊബാലമീൻ. ജീവകം ബി ട്വൽവിൻ്റെ രാസനാമം സൈനോകൊബാലമീൻ എന്നാണ്. ജീവകം ബി നയൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വിളർച്ച. ജീവകം ബി നയൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗം വിളർച്ചയാണ്. പെല്ലാഗ്ര എന്ന രോഗത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ കുറവാണ്? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ബി ട്വൽവ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ബി ട്വൽവ് ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ആവശ്യമായ ജീവകം സി ആണ്. ജീവകം സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്.
കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ്? വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗം ഏതാണ്? സ്കർവി. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗം സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം ഏതാണ്? ജീവകം സി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം സി ആണ്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സി. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അഭാവം മൂലമാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ജീവകം ഏതാണ്? ജീവകം സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ജീവകം സി ആണ്. മോണയിലെ രക്തസ്രാവത്തിന് കാരണം ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? ജീവകം സി. മോണയിലെ രക്തസ്രാവത്തിന് കാരണം ജീവകം സിയുടെ അഭാവം മൂലമാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫറോൾ. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫറോൾ എന്നാണ്. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഡി. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗം ഏതാണ്? കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. കണരോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? അസ്ഥി. കണരോഗം ബാധിക്കുന്ന ശരീര അവയവം അസ്ഥിയാണ്. എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി. എല്ലിനും പല്ലിനും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി. ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ്? ജീവകം ഡി. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഡി ആണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. ജീവകം ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫെറോൾ. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഇ ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാന രോഗം എന്താണ്? വന്ധ്യത. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാന രോഗം വന്ധ്യതയാണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഇ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഇ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം കെ ആണ്. ജീവകം കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്വിനോൺ. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ കെ. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗം ഏതാണ്? രക്തസ്രാവം. വൈറ്റമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന പ്രധാന രോഗം രക്തസ്രാവമാണ്. കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി.
തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഫ്രിനോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ക്രേനിയോളജി. തലയോട്ടിയെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജിയാണ്. ചെവികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓട്ടോളജി. ചെവികളെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്. പല്ലുകളെക്കുറിച്ചുള്ള പഠനം ഒഡന്റോളജി. പല്ലുകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒഡന്റോളജി. ദന്തക്രമീകരണത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓർത്തോഡെൻറ്റോളജി. ദന്തക്രമീകരണത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓർത്തോഡെൻറ്റോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? റൈനോളജി. കലകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹിസ്റ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജിയാണ്. മുടിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ട്രൈക്കോളജി. മുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? എംബ്രിയോളജി. ഭ്രൂണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? അനിമോളജി. കാറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? അഡിനോളജി. ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് അഡിനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? എൻഡോക്രൈനോളജി. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിയോനേറ്റോളജി. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? നിയോനേറ്റോളജി. മനുഷ്യനിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ആകെയുള്ളത്. നവജാത ശിശുക്കളിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300. നവജാത ശിശുക്കളിലെ ആകെ അസ്ഥികളുടെ എണ്ണം 300 ആണ്. കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 7. മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7 ആണ്. മുഖാസ്ഥികളുടെ എണ്ണം എത്രയാണ്? 14. മുഖാസ്ഥികളുടെ എണ്ണം 14 ആണ്. മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29 ആണ്. മാറല്ല് എത്രയാണുള്ളത്? 1. മാറല്ലിൻ്റെ എണ്ണം 1 ആണ്. വാരിയല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. 12 ജോഡി വാരിയല്ലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 30. ഒരു കൈയിലെ അസ്ഥികൾ 30 എണ്ണമാണ് ഉള്ളത്. ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 30. ചെവിക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 3 ജോഡി. ചെവിക്കുള്ളിലെ അസ്ഥികളുടെ എണ്ണം 3 ജോഡി, അതായത് 6 എണ്ണമാണ് ഉള്ളത്. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 26. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 26 ആണ്. നവജാത ശിശുക്കളിൽ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. നവജാത ശിശുക്കളിൽ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. മനുഷ്യ ശരീരത്തിലാകെ പേശികളുടെ എണ്ണം എത്രയാണ്? 639. 639 പേശികളാണ് മനുഷ്യ ശരീരത്തിലാകെയുള്ളത്. ആകെ നാഡികളുടെ എണ്ണം എത്രയാണ്? 43 ജോഡി. ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി, അതായത് 86 നാഡികളാണ് മനുഷ്യ ശരീരത്തിലാകെയുള്ളത്. സുഷുമ്നാ നാഡികളുടെ എണ്ണം എത്രയാണ്? 31 ജോഡി. സുഷുമ്നാ നാഡികളുടെ എണ്ണം 31 ജോഡിയാണ്, അതായത് 62 എണ്ണമാണുള്ളത്. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12 ജോഡി, അതായത് 24 എണ്ണം. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡിയാണ്. സുഷുമ്നയുടെ നീളം എത്രയാണ്? 45 സെൻറ്റിമീറ്റർ. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. മനുഷ്യ ശരീരത്തിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. 20 പാൽപ്പല്ലുകളാണ് മനുഷ്യ ശരീരത്തിലാകെയുള്ളത്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. ഹൃദയത്തിൻ്റെ നീളം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. ഹൃദയത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററാണ്. ഹൃദയത്തിൻ്റെ വീതി എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. ഹൃദയത്തിൻ്റെ ഭാരം എത്രയാണ്? 250 മുതൽ 300 ഗ്രാം വരെ. ഹൃദയത്തിൻ്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെയാണ്.
മനുഷ്യ ശരീരത്തിലെ ഹൃദയ സ്പന്ദന നിരക്ക് എത്രയാണ്? ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം. മനുഷ്യ ശരീരത്തിലെ ഹൃദയ സ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ്. ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. കുട്ടികളുടെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 100 തവണ. കുട്ടികളുടെ ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100 തവണയാണ്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 120 മുതൽ 140 തവണ വരെ. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 120 മുതൽ 140 തവണ വരെയാണ്. കുട്ടികളുടെ ശ്വസന നിരക്ക് 1 മിനിറ്റിൽ 16 മുതൽ 20 തവണ വരെയാണ്. കുട്ടികളുടെ ശ്വസന നിരക്ക് 1 മിനിറ്റിൽ 16 മുതൽ 20 തവണ വരെയാണ്. നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 30 മുതൽ 40 തവണ വരെ. നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് 1 മിനിറ്റിൽ 30 മുതൽ 40 തവണ വരെയാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം 500 ml ആണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്രയാണ്? 500 ml. ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 70 മുതൽ 110 mg/100 ml ആണ്. ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70 മുതൽ 110 mg/100 ml ആണ്. ആഹാരത്തിന് ശേഷം ഗ്ലൂക്കോസിൻ്റെ അളവ് 120 മുതൽ 150 mg/100 ml ആണ്. ആഹാരത്തിന് ശേഷം ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ്? 120 മുതൽ 150 mg/100 ml. കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 200 mg/100 ml താഴെയായിരിക്കും. കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് 200 mg/100 ml താഴെയാണ്. കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 mg/100 ml ആണ്. കാൽഷ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 mg/100 ml ആണ്. മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ എത്രയാണുള്ളത്? 80. മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ 80 എണ്ണമാണ് ഉള്ളത്. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്ക ഭാരം എത്രയാണ്? 350 മുതൽ 400 g വരെ. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്ക ഭാരം 350 മുതൽ 400 g വരെയാണ്. കരളിൻ്റെ ഭാരം എത്രയാണ്? 1300 മുതൽ 1400 g വരെ. കരളിൻ്റെ ഭാരം 1300 മുതൽ 1400 g വരെയാണ്. ഒരു വൃക്കയുടെ ഭാരം എത്രയാണ്? 180 g. ഒരു വൃക്കയുടെ ഭാരം 180 g ആണ്. വൃക്കയിലൂടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 1 മിനിറ്റിൽ 1100 ml. വൃക്കയിലൂടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് 1 മിനിറ്റിൽ 1100 ml ആണ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് 1.5 ലിറ്ററാണ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്റർ. ചെറുകുടലിൻ്റെ നീളം എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെ. ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. വൻകുടലിൻ്റെ നീളം എത്രയാണ്? 1.5 മീറ്റർ. വൻകുടലിൻ്റെ നീളം 1.5 മീറ്ററാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്? 3 ജോഡി. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീറിൻ്റെ അളവ് എത്രയാണ്? 0.75 മുതൽ 1.5 ലിറ്റർ വരെ. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീറിൻ്റെ അളവ് 0.75 മുതൽ 1.5 ലിറ്റർ വരെയാണ്. രക്തക്കുടലുകളുടെ ആകെ നീളം എത്രയാണ്? 100,000 km. മനുഷ്യ ശരീരത്തിലെ രക്തക്കുഴലുകളുടെ ആകെ നീളം 100,000 km ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.